എല്ലാവർക്കും നമസ്കാരം. സുമേഷ് മാളികാരനാണ്. ഇത് ഇതിൻ്റെ ഈ കുതിരയുടെ ചിത്രം അല്ലെങ്കിൽ വീഡിയോ, മുന്നത്തെ ഒരു വീഡിയോ ഞാനിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കടന്നു പോകുന്ന ഒരു വീഡിയോ ആണ്. പക്ഷേ ഈ വീഡിയോക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഞാൻ എക്സ്പോയിൽ പോയപ്പോൾ ഒരു സൈഡിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ കണ്ടൊരു കാഴ്ചയാണ്. കുതിര റണ്ണിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഒരു HSC ഓഫീസർ വന്നിട്ട് കൃത്യമായിട്ടുള്ള ചെക്കിങ്ങുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഒരു ലാഡറും വെച്ച് ചെക്ക് ചെയ്തിട്ട് കൃത്യമായിട്ട് അത്, അതായത് നമ്മൾ യു എ തന്നെ നമ്മുടെ സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി എത്ര അധികം പ്രാധാന്യം നൽകേണ്ടതെന്നുള്ള കാര്യം നമുക്ക് പറഞ്ഞറിയിക്കാൻ അല്ലെങ്കിൽ അനുഭവിച്ചറിഞ്ഞ സത്യങ്ങളാണ് അതൊക്കെ. അപ്പോൾ ഏകദേശം HSC ഓഫീസറുടെ ചെക്കപ്പ് കഴിഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ ഏകദേശം ഇതിന് ഓരോ ടൈമിംഗ് കൊടുത്തിട്ടുണ്ട്. എക്സ്പോയിൽ ഓരോ ഷെഡ്യൂൾ ടൈമിംഗ് കൊടുത്തിട്ടുണ്ട് ഓരോന്നിനും. എക്സ്പോൻ്റെ നമ്മുടെ ഇത് നോക്കിയറിയാം, ഏത് ഒരു ആപ്പുണ്ട്, ആ ആപ്പിൽ ഓരോരോ ടൈമിംഗ് ഉണ്ട്. ഇത് മാത്രമല്ല പല പല വെറൈറ്റി കാഴ്ചകൾക്കും വെറൈറ്റി ടൈമിങ്ങിൻ്റെ ഓരോന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോന്നിൻ്റെ കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും വരുന്നവർ ഇനിയും. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞു, അതിൻ്റെ മേലെ കയറിയിരിക്കാൻ സവാരി നടത്താനുള്ള ആ സ്ത്രീ എത്തി. ഏതോ എവിടത്തെ ഒരു വനിതയാണ്, ഏതോ ഒരു യൂറോപ്യൻ രാജ്യത്തെ വനിതയാണ്. വന്നു, നല്ല ഡ്രസ്സൊക്കെ അണിഞ്ഞൊരുങ്ങിയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് തന്നെ കയറിപ്പോണ ഒരു കാഴ്ചയാണ്. അത് കയറിപ്പോയി അവിടെ കൃത്യമായിട്ട് ഇരിക്കും. ഇരുന്നതിന് ശേഷം പിന്നെ ഇരിക്കുന്നത് തന്നെ കാണാൻ ഒരു ഭംഗിയാണ്. നമ്മൾ ഈ ലൈവായിട്ട് നടന്നു പോകുമ്പോൾ അതിൻ്റെ മുമ്പുള്ള ഒരു കാര്യങ്ങളും കാണാറില്ല. അതായത് നമ്മൾ ആ റണ്ണിങ് മാത്രമാണ് എല്ലാവരും കാണുന്നത്. അതിൻ്റെ മുന്നേ എന്ത് നടക്കണം, എന്താണ് സംഭവം, എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്നുള്ള കാര്യം ആർക്കും അറിയില്ല. ഇതിൻ്റെ അതുപോലെ തന്നെ ഇതിൻ്റെ നടത്തുന്ന കാര്യം വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിൻ്റെ സെൻറ്ററിൽ, അതായത് പിൻകാലുകളുടെ സെൻറ്ററിൽ ഒരു താടി വെച്ച് ചേട്ടൻ വന്നിട്ട് കയറി നിന്നിട്ട് അത് കൈകൊണ്ടുള്ള ഒരു ഒരു പുഷ് ബാക്കാണ്. അതായത് പുഷും പുള്ളും അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് മെല്ലെ റണ്ണാവും. കുതിര ഒരു സൗണ്ടോട് കൂടിയിട്ടാണ് പോകുന്നത്. പിന്നെ വേറെ കാര്യം, ഇപ്പോൾ ആളും കാര്യങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കുന്നു നോക്കണ്ട. കുറച്ച് കഴിഞ്ഞാൽ ഭയങ്കര ആൾക്കാരാണ്. ഓരോ പവലിയൻ്റെ മുമ്പിലും ഇഷ്ടംപോലെ ആൾക്കാർ വരും ഈ കുതിരേനെ നോക്കാനും. അപ്പോൾ അൺഎക്സ്പെക്റ്റഡായിട്ട് ഒരുപാട്, ഇപ്പം ഞാൻ തന്നെ ആദ്യം കാണുമ്പോൾ എന്തൊരു വലിയൊരു സംഭവം പോലെയായിരുന്നു. പിന്നീടാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായത്. ഇപ്പോൾ കയറി ഇപ്പോൾ ആ സ്ത്രീ എല്ലാവരേയും അത് കണ്ട് കയ്യും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു രസകരമായിട്ടുള്ള കാഴ്ചയാണ്. കുതിര കാല് പൊക്കി, ഇനി അത് റണ്ണിങ്ങിൻ്റെ ടൈമാണ്, വിസ്മരണീയം. അതായത് ഇത് മാത്രമല്ല പല പല കാര്യങ്ങൾ ഇതുപോലെയാണ്. ഇതിൻ്റെ സ്റ്റാർട്ടിങ് വളരെ സേഫ്റ്റി പ്രാധാന്യം, പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിൽ, അതായത് ഇതിൻ്റെ നാല് കാലിൻ്റെ നാല് സൈഡിൽ ഗാർഡ്സോൾ ഉണ്ടാവും. അതായത് അവിടെ ഇവിടെയും തട്ടണ്ട, കുതിരയ്ക്ക് പോകുമ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ സൗണ്ട് അറേഞ്ച്മെൻ്റെ കാര്യങ്ങൾ എന്തൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ഉണ്ട്. ഇത് എല്ലാ പവലിയനും കവറേജഡ് ആവുമെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. ചെറിയ സൗണ്ട്, ശരിക്കും അങ്ങനെയാണ് ഒരു കുതിര പോണത്, അതുപോലെ തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റാർട്ടിങ്ങിൽ പോണ ഇത് നോക്കണ്ട, കുറച്ചും കൂടി കണ്ട് ഇറങ്ങി ഒരുപാട് പേരാവും. അപ്പോൾ കണ്ടിന്യൂ ചെയ്യുക, എല്ലാവരും കാണും. Thank you.